അങ്ങനെ ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ അവസാനത്തെ എപ്പിസോഡ് ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എട്ടാമത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു കിടിലൻ എൻട്രിക്ക് ശേഷം ഇനി എന്ത് സംഭവിക്കുമെന്നൊക്കെ ആരാധകർ ഒരുപാടധികം വെയിറ്റ് ചെയ്തിരുന്നതാണ്. അങ്ങനെ ഇന്ന് രാവിലെയാണ് ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ അവസാനത്തെ എപ്പിസോഡ് പുറത്തിറങ്ങിയത്. ഡാൻസ് ഓഫ് ദി ഡ്രാഗൺ എന്ന കിടിലൻ ഇവന്റിനുള്ള സ്പാർക്ക് ഇട്ടുകൊടുത്ത ഒരു എപ്പിസോഡ് കൂടിയായിരുന്നു ഈ 9-ാമത്തെ എപ്പിസോഡ്. ഇതിന് പിന്നാലെ വന്ന 10-ാമത്തെ എപ്പിസോഡിൽ കിടിലൻ ഫൈറ്റ് സീനുകളും മാസ് സീക്വൻസുകളുമായിരുന്നു ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എപ്പിസോഡിന്റെ അവസാനം സംഭവിച്ച ഒരു ചെറിയ സീക്വൻസ് ഒഴിച്ചു നിർത്തിയാൽ വേറെ ഫൈറ്റ് സീനുകളൊന്നും ഇതിലില്ലായിരുന്നു. പക്ഷേ ഈ എപ്പിസോഡിൽ എല്ലാ ആരാധകരെയും ആവേശത്തിന്റെ കൊടുമുടിയിൽ കൊണ്ട് എത്തിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ച് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ ബുക്ക് വായിച്ചിട്ടില്ലാത്തവർക്ക്, ഞാനൊക്കെ സംബന്ധിച്ചിടത്തോളം ബുക്ക് വായിക്കാത്തൊരു പ്രേക്ഷകരാണ്, എനിക്കൊക്കെ വളരെയധികം ഒരു സർപ്രൈസ് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു ഇതിൻ്റെ അവസാനത്തെ ഈ 10-ാമത്തെ എപ്പിസോഡ്. 9-ാമത്തെ എപ്പിസോഡ് മുതലേ ഒരു സ്പാർക്ക് എന്തെങ്കിലും 10-ാമത്തെ എപ്പിസോഡിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ വളരെയധികം ഈ ഫൈറ്റ് സീനുകളൊന്നും ഇല്ലെങ്കിൽ പോലും വളരെയധികം രോമാഞ്ചം കിട്ടുന്ന ഒരു 10-ാമത്തെ എപ്പിസോഡായിരുന്നു ഇപ്പോൾ നടന്നത്. എന്ത് കഥയാണ് നടക്കാൻ പോകുന്നതെന്നും പറയാതെ 10-ാമത്തെ എപ്പിസോഡ് കണ്ടവർക്ക് വലിയൊരു ഞെട്ടൽ തന്നെ ഈ ഫിനാലെ എപ്പിസോഡ് സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. എന്തായാലും എല്ലാ ആരാധകരും ഈ ഒരു എപ്പിസോഡ് കണ്ടു നോക്കണം, നിങ്ങൾ ഞെട്ടു എന്നുള്ളത് 100% ഉറപ്പാണ്. 7 എപ്പിസോഡുകൾ വരെ വലിയ ടൈം ജമ്പുകളിലൂടെ ഒരുപാട് വർഷത്തെ കഥ പറഞ്ഞായിരുന്നു ഹൗസ് ഓഫ് ദി ഡ്രാഗൺ നീങ്ങിയിരുന്നത്. 8, 9, 10 എന്നീ എപ്പിസോഡുകളിലൂടെയാണ് ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് എന്നറിയപ്പെടുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കഥയെ കൊണ്ടെത്തിക്കുന്നത്. അതിനു മുൻപ് കഥാപാത്രങ്ങൾക്കുണ്ടാവുന്ന സ്വഭാവത്തിലെ മാറ്റവും സാഹചര്യങ്ങളുമെല്ലാം വളരെ മികച്ച രീതിയിൽ ഈ എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡുകളിലൊക്കെ ഒരാൾ മറ്റൊരാളുടെ ശത്രുവാകുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് വിരോധം തോന്നുന്നു, ഒരാൾക്ക് മറ്റൊരാളോട് പ്രത്യേകിച്ച് സ്നേഹം തോന്നുന്നു, ഇത്തരത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫൈനൽ എപ്പിസോഡിൽ റൈനേറിയയുടെ കഥാപാത്രത്തിനുണ്ടാവുന്ന ഒരു കിടിലൻ ട്രാൻസ്ഫോർമേഷൻ സീൻ, ഒറ്റ ഡയലോഗ് പോലുമില്ലാതെ ആരാധകർക്ക് നല്ല രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു രംഗമായിരുന്നു അത്. ഹൗസ് ഓഫ് ദി ഡ്രാഗന്റെ അടുത്ത സീസൺ ഏത് ലെവലായിരിക്കുമെന്നും അതിൻ്റെ വലിപ്പം എന്തുമാത്രം ഉണ്ടാകുമെന്നും ഈ ഒരു ഒറ്റ ട്രാൻസ്ഫോർമേഷൻ സീനിലൂടെ എല്ലാ ആരാധകർക്കും മനസ്സിലാക്കാൻ സാധിക്കും. കഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് വെച്ചാണ് 1-ാമത്തെ സീസൺ അവസാനിക്കുന്നത്. അതിൽ എന്തായാലും ആരാധകർക്ക് നല്ലൊരു വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹൗസ് ഓഫ് ദി ഡ്രാഗണിലെ അടുത്ത സീസണിൽ യുദ്ധത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതിനാൽ ഒരുപാട് മരണങ്ങളും കാണാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഈ സീസണിൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പല കഥാപാത്രങ്ങളും അടുത്ത സീസണിൽ മരിക്കാൻ സാധ്യതയുണ്ട്. ഹൗസ് ഓഫ് ദി ഡ്രാഗണിലെ പ്രധാന കഥാപാത്രമായ റെനേറിയയുടെ മരണത്തെപ്പറ്റി ഗെയിം ഓഫ് ത്രോൺസിൽ ഇടയ്ക്ക് പരാമർശിക്കുന്നുണ്ട്. അതിൻ്റെ ക്ലിപ്പുകൾ ഹൗസ് ഓഫ് ഡ്രാഗൺ ഇറങ്ങിയ സമയത്ത് വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ ചെറുതായിട്ട് വൈറലായതുമാണ് ഈ ക്ലിപ്പുകൾ. അതൊക്കെ എങ്ങനെയായിരിക്കും സീസൺ 2-ൽ സ്ക്രീനിലെത്തിക്കുക എന്നത് കാണാൻ വളരെയധികം ആകാംക്ഷയുണ്ട് എല്ലാ ആരാധകർക്കും. മാത്രമല്ല ഡാൻസ് ഓഫ് ഡ്രാഗൺസ് എന്ന ഇവൻറ്റ് ഒരുപാട് വർഷങ്ങളിലായാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 1-ൽ ഉള്ളതിനേക്കാൾ വലിയ ടൈം ജമ്പുകൾ സീസൺ 2-ലും പ്രതീക്ഷിക്കാം. എന്നാൽ ആരാധകർക്ക് കട്ട രോമാഞ്ചം ഉണ്ടാക്കാൻ പോകുന്ന സീസൺ 2 പുറത്തിറങ്ങുന്നതിന് വേണ്ടി 2024 വരെ കാത്തിരിക്കേണ്ടി വരും. അത് മിക്ക ആരാധകർക്കും ഒരു നിരാശ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ്. എന്തായാലും ഈ സീസൺ 1 പോലെ തന്നെ വളരെയധികം ക്വാളിറ്റി കണ്ടന്റ് തന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 1 കണ്ടവരാണോ എങ്കിൽ ഈ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.